ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, 2022 ലോക വൃക്ഷ സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം മുംബൈയാണ്. 2022 ലോക വൃക്ഷ സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം മുംബൈ. 2022 നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് 216 അടി ഉയരമുള്ള രാമാനുജ ആചാര്യരുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്? ഹൈദരാബാദ്. 2022 നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് 216 അടി ഉയരമുള്ള രാമാനുജ ആചാര്യരുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്? ഹൈദരാബാദിൽ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ 2022 സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദനാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ 2022 സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദനാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ 2022 നിരൂപണത്തിനുള്ള കടമ്മനിട്ട പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയിടമാണ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ 2022 നിരൂപണത്തിനുള്ള കടമ്മനിട്ട പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയിടം, സമഗ്ര സംഭാവനയ്ക്കുള്ള ഐ വി ദാസ് പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ. ആഗോള ഡേറ്റാബേസ് കമ്പനിയായ നമ്പിയോയുടെ 2024 സുരക്ഷാ സൂചികയിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി 8ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം അബുദാബിയാണ്. ആഗോള ഡേറ്റാബേസ് കമ്പനിയായ നമ്പിയോയുടെ 2024 സുരക്ഷാ സൂചികയിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി 8ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് അബുദാബി. 2022 മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പി എഫ് മാത്യൂസ് ആണ്. 2022 മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പി എഫ് മാത്യൂസ്. 2022 മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീ എം മുകുന്ദനാണ്. 2022 മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദനാണ്. തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി. തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന കർണാടക സർക്കാരിൻ്റെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സരസ്വതി നദിയുടെ പുനരുജ്ജീവനത്തിനായി കരാറിൽ ഒപ്പുവെച്ചത്? ഹരിയാനയും ഹിമാചൽ പ്രദേശും. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സരസ്വതി നദിയുടെ പുനരുജ്ജീവനത്തിനായി കരാറിൽ ഒപ്പുവെച്ചത്? ഹരിയാനയും ഹിമാചൽ പ്രദേശും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2019 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2019 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനത്തിൽ സ്കൂളുകളിൽ എത്തിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച ഗോത്രസാരഥി പദ്ധതി ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്?
വിദ്യാവാഹിനി എന്ന പേരിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളുകളിൽ എത്തിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയായിരുന്നു ഗോത്രസാരഥി. ഈ പദ്ധതി ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വിദ്യാവാഹിനി എന്ന പേരിൽ. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. 18 വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ കിരണം. 2022-23 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചത് ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങൾക്കാണ്? കേരളത്തിലെ. 2022-23 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾക്ക് ഭൗമ സൂചിക പദവി ലഭിച്ചത് ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങൾക്കാണ്? കേരളം. സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാമത് ജന്മവാർഷികത്തിൽ നേതാജി പുരസ്കാരം ലഭിച്ചത് ഷിൻസോ ആബെയ്ക്കാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാമത് ജന്മവാർഷികത്തിൽ നേതാജി പുരസ്കാരം ലഭിച്ചത് ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെയ്ക്കാണ്. ഇദ്ദേഹം 2022 ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വെടിയേറ്റു മരിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ ഇദ്ദേഹത്തിന് 2021 പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാമത് ജന്മവാർഷികത്തിൽ നേതാജി പുരസ്കാരം ലഭിച്ചത് ഷിൻസോ ആബെയ്ക്കാണ്. 2021 മികച്ച പുരുഷ താരത്തിനുള്ള ICC പുരസ്കാരം ലഭിച്ചത് പാകിസ്ഥാന്റെ ഷഹീൻ ഷാ അഫ്രീദിക്കാണ്. 2021 മികച്ച പുരുഷ താരത്തിനുള്ള ICC പുരസ്കാര ജേതാവ് ഷഹീൻ ഷാ അഫ്രീദിയാണ്. 2022 സുഭാഷ് ചന്ദ്രബോസ് ആബ്ഡ പ്രബന്ധൻ പുരസ്കാരം നേടിയത് വിനോദ് ശർമ്മയാണ്. 2022 സുഭാഷ് ചന്ദ്രബോസ് ആബ്ഡ പ്രബന്ധൻ പുരസ്കാരം നേടിയത് വിനോദ് ശർമ്മയാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഇന്ത്യയുടെ ആദ്യ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രജക്ത കോലിയാണ്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഇന്ത്യയുടെ ആദ്യത്തെ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രജക്ത കോലി. 2022 അന്തരിച്ച സുഭാഷ് ഭൗമിക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2022 അന്തരിച്ച സുഭാഷ് ഭൗമിക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2022 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കളരി ആശാനാണ് ശങ്കര നാരായണ മേനോൻ ചൂണ്ടി. 2022 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കളരി ആശാനാണ് ശങ്കര നാരായണ മേനോൻ ചൂണ്ടി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത കപ്പലായ ഖുക്രിയുടെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദിയുവിലാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത കപ്പലായ ഖുക്രിയുടെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദിയു. 2023 നവംബറിൽ ഗ്രീക്ക് ദ്വീപായ ലെസ്ബോസിന് സമീപം മുങ്ങിയ ചരക്കു കപ്പലാണ് ദ റാപ്റ്റർ. 2023 നവംബറിൽ ഗ്രീക്ക് ദ്വീപായ ലെസ്ബോസിന് സമീപം മുങ്ങിയ ചരക്കു കപ്പലാണ് ദ റാപ്റ്റർ.
ലോകമാജേ സംഗതി ആരുടെ ആത്മകഥയാണ്? ശരത് പവാറിന്റെ ആത്മകഥയാണ് ലോകമാജേ സംഗതി. ലോകമാജേ സംഗതി ആരുടെ ആത്മകഥയാണ്? ശരത് പവാറിന്റെ ആത്മകഥയാണ് ലോകമാജേ സംഗതി. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ്. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. ഇനി നമുക്ക് ഇന്ന് പഠിച്ച 25 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2022 ലോകവൃക്ഷ സമ്പന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം മുംബൈയാണ്. 2022 നരേന്ദ്രമോദി ഏത് നഗരത്തിലാണ് 216 ഉയരമുള്ള രാമാനുജ ആചാര്യരുടെ പ്രതിമ ഉദ്ഘാടനം ചെയ്തത്? ഹൈദരാബാദ്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ 2022 സമഗ്ര സംഭാവനയ്ക്കുള്ള ഐവിദാസ് പുരസ്കാരത്തിന് അർഹനായത് കെ സച്ചിദാനന്ദൻ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ 2022 നിരൂപണത്തിനുള്ള കടമനിട്ട പുരസ്കാര ജേതാവ് സുനിൽ പി ഇളയിടം. ആഗോള ഡേറ്റാബേസ് കമ്പനിയായ നമ്പിയോയുടെ 2024 സുരക്ഷാ സൂചികയിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായി 8 തെരഞ്ഞെടുക്കപ്പെട്ട നഗരം അബുദാബിയാണ്. 2022 മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പി എഫ് മാത്യൂസ്. 2022 മികച്ച നോവലിസ്റ്റിനുള്ള പത്മരാജൻ സാഹിത്യ പുരസ്കാര ജേതാവ് എം മുകുന്ദൻ. തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 നൽകുന്ന കർണാടക സർക്കാരിന്റെ പദ്ധതിയാണ് ഗൃഹലക്ഷ്മി. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സരസ്വതി നദിയുടെ പുനരുജ്ജീവനത്തിനായി കരാറിൽ ഒപ്പുവെച്ചത്? ഹരിയാനയും ഹിമാചൽ പ്രദേശും. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2019 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ വാഹനങ്ങളിൽ സ്കൂളുകളിൽ എത്തിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഗോത്രസാരഥി എന്ന പദ്ധതി ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? വിദ്യാവാഹിനി. 18 താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ആശാ കിരണം. 2022-23 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഏറ്റവും അധികം ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചത് ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നങ്ങൾക്കാണ്? കേരളത്തിലെ. സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷികത്തിൽ നേതാജി പുരസ്കാരം ലഭിച്ചത് ഷിൻസോ ആബെയ്ക്ക്. 2021 മികച്ച പുരുഷ താരത്തിനുള്ള ICC പുരസ്കാരം ലഭിച്ചത് ഷഹീൻ ഷാ അഫ്രീദിക്ക്. 2022 സുഭാഷ് ചന്ദ്രബോസ് ആപ്ട പ്രബന്ധൻ പുരസ്കാരം നേടിയത് വിനോദ് ശർമ്മ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഇന്ത്യയുടെ ആദ്യത്തെ യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രജക്ത കോലി. 2022 അന്തരിച്ച സുഭാഷ് ഭൗമിക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2022 പത്മശ്രീ പുരസ്കാരം നേടിയ മലയാളി കളരിയാശാൻ ശങ്കര നാരായണ മേനോൻ ചൂണ്ടി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത കപ്പലായ ഖുഗ്രിയുടെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ദിയുവിൽ. 2023 നവംബറിൽ ഗ്രീക്ക് ദ്വീപായ ലെസ്ബോസിന് സമീപം മുങ്ങിയ ചരക്കു കപ്പൽ ദി റാപ്റ്റർ. ലോകമാജേ സംഗതി ആരുടെ ആത്മകഥയാണ്? ശരത് പവാറിന്റെ. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിൽ.